അവസാനം കുറുക്കൻ കുറുക്കനായി. കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാനിപ്പോൾ ഈ കഥയ്ക്കും വരുമ്പോൾ പറയാൻ കാരണം, പുതിയ പഴയ ആൾക്കാരുടെ കഥ പറയേണ്ട ആവശ്യമില്ല. പുതിയ ആൾക്കാർ ഇത്തരം കഥകളൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ ഓൺലൈനിലേക്ക് നടക്കാതെ കഥ കേൾക്കുന്നതല്ലേ. അപ്പോൾ പണ്ടൊരു കുറുക്കൻ എങ്ങനെയോ ചെന്ന് ഒരു ബക്കറ്റിൽ ചാടി വീണു അറിയാതെ. അപ്പോൾ നീലവെള്ളം കലക്കി വെച്ചിരിക്കുകയായിരുന്നു ആ കുറുക്കൻ്റെ നിറനിലേ. ഇവൻ ഓടി നടക്കുമ്പോൾ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങി, നമ്മുടെ പുതിയ ഒരാൾ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്, ഫോറിനാണെന്ന് തോന്നുന്നുണ്ട്, ഫോറിനറെ വിദേശത്തു നിന്ന് ഇറക്കുമതിയാന്ന് തോന്നുന്നുണ്ട്, നീല നിറമാണാകെ. പലർക്കും അത്ഭുതമായി. മാത്രമല്ല ചിലർ ബഹുമാനിക്കാൻ തുടങ്ങി. ഇതിനിപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്ന പറ്റിയാണോ എന്ന് വരെ സംശയിച്ചു. എന്തിനു പറഞ്ഞു, കാട്ട രാജാവ് വരെ നീലക്കുറുക്കനെ കാണുമ്പോൾ ഭയപ്പെടാനും പ്രഭോന്ന് വിളിക്കാനും തുടങ്ങി. കുറുക്കന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ സംതിങ് ആണ്, എല്ലാവരും എന്നെ പേടിക്കേണ്ടതെന്നും കുറുക്കനും മനസ്സിലായി. കുറുക്കൻ അങ്ങനെ കുറേ വേഷം കെട്ട് വിളക്കിയെടുക്കാൻ തുടങ്ങി, ആൾക്കാരെ പേടിക്കാൻ തുടങ്ങി, രാജ്യം ഭരിക്കാൻ തുടങ്ങി. കുറുക്കൻ കാട് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ എന്തോ ഒരു സംഭവം ഉണ്ടായ സമയത്ത് എല്ലാവർക്കും വലിയ സന്തോഷമായി. സിംഹം ഇങ്ങനെ ഗർജിച്ചു, കുയിലുകൾ പാടി, എല്ലാവരും അവരവരുടെ ആനകളൊക്കെ ചിഹ്നം വിളിച്ചു സന്തോഷം കൊണ്ട്. ആ സമയത്ത് കുറുക്കൻ എന്ത് ചെയ്തു പറയോ? കുറുക്കൻ അപ്പൊ മനസ്സിലായി ഇത് കുറുക്കനാണെന്ന് മനസ്സിലായി. നീല നിറം എങ്ങനെ അവന്റെ ശരീരത്തിൽ വന്ന് പെട്ടത്? അവൻ കുറുക്കന, എല്ലാവരും കൂടി അതിനെ കൊന്നു. അതാണ് കഥ. ഇവിടെ കുറുക്കൻ കുറുക്കനായി. മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ശത്രുക്കളാണെന്ന് ഒരിക്കൽ പറഞ്ഞ് ഗുരുജി മാധവ സദാശിവ ഗോൾവാൾക്കർ, ഗുരുജി ഗോൾവാൾക്കർ RSSന്റെ താത്വിക ആചാര്യൻ, പിന്നീട് അദ്ദേഹം നന്നായി എത്ര, ഇതെന്നാണ് അദ്ദേഹം നന്നായി എന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ചീത്ത ആണെന്നോ നല്ല ആണെന്നല്ല പറയുന്നത്. അദ്ദേഹം മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ശത്രുക്കളായിട്ട് കാണണം, അനിഹിലേറ്റ് ചെയ്യണം, എന്നാലേ ഭാരതം നന്നാവൂ എന്ന് അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ മറ്റുള്ളവർ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഈ പ്രവൃത്തി കേട്ടു, ഈ കുട്ടി കുരങ്ങൻ അത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഹിന്ദു മുസ്ലിം ഐക്യമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുജി ഗോൾവാൾക്കർ RSSന്റെ താത്വിക ആചാര്യൻ പറഞ്ഞു എന്നാണ് ഇപ്പം ഇവൻ പറയുന്നത്. അയാൾ പറയുന്നു, ഞാൻ RSSകാരനല്ല, പക്ഷേ RSSനെ വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതിനെയാണ് ഈ RSS എന്ന് പറയുന്നത്. അതുതന്നെയാണ് RSS. RSSന്റെ ശാഖയിൽ പോയിട്ട് സംഘദക്ഷ ആ രമ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലാതെയും RSSകാരനാകാം. RSSനോട് പ്രേമവും സ്നേഹവും, RSSന് വേണ്ടിയിട്ട് രാപകൽ അധ്വാനിക്കുകയും ചെയ്ത RSSകാരനായി അദ്ദേഹം. എല്ലാവരും ശാഖയിൽ, നിത്യശാഖയിൽ പോകുന്ന ആൾക്കാരൊന്നും ആവില്ല. ഞാൻ RSSകാരനല്ലെങ്കിലും RSSനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ഇത്രയും കാലം അദ്ദേഹം വലതുപക്ഷ നിരീക്ഷകൻ, പക്ഷി നിരീക്ഷകൻ എന്ന് കേട്ടിട്ടില്ലേ, ഗുലാമലി അല്ല സലീം അലി, അങ്ങനെയായിരുന്നു. RSS എന്ന് പറയാനൊരു മടിയായിരുന്നു. ഇപ്പം ആ മടി മാറി. രാഹുൽ ഈശ്വർ സവർക്കറിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ എന്നാണ് പറയുന്നത്. സവർക്കറിൻ്റെ ആരാധകനാണ്, RSSന്റെ ആരാധകനാണ്. പിന്നെ ഇനിയിപ്പോൾ RSSകാരനല്ല എന്ന് പറഞ്ഞതിൽ വല്ല അർത്ഥമുണ്ടോ? 4000 ദിവസം രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആളാണ് അദ്ദേഹം. ബാക്കി എല്ലാവരും മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ അർമാദിച്ച് പുറത്ത് DJ പാർട്ടി നടത്തി നടക്കുകയായിരുന്നേ. ഭഗത് സിംഗ് ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാ. മഹാത്മാഗാന്ധി വഴി കൂടെ പോകുമ്പോൾ വേറൊരു ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതാ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ സിനിമയിൽ അഭിനയിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് 4000 ദിവസം രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്ന ആളാണ് അത്രേ ഗുരുജി ഗോൾവാൾക്കർ. അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കേട്ടിട്ടില്ല എന്നുവെച്ചാൽ അത് ഇല്ലാത്ത സംഭവം എന്ന് പറയുന്നില്ല. 4000 8000 എന്ന് പറഞ്ഞാലും ഞാൻ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞുള്ളൂ, എനിക്ക് അതിൻ്റെ വിവരമേ ഉള്ളൂ. പിന്നെ മാത്രമേ ഉള്ള വിവരം കുറേശ്ശേ തോർന്നു പോയി. വൃദ്ധനായി, പടുവൃദ്ധനായി, കളവനായി, പല്ലുമുഴം പോയി, ഏയ് ഇതൊക്കെ വെച്ചിട്ടുള്ള പല്ലുകളാണ് കേട്ടോ. അപ്പം 4000 ദിവസം ഈ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ അറിവാണ്.
ഇതിന് RSSകാർക്ക് പോലും ഇങ്ങനെ ഒരു അറിവുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഭാരത് ജോഡോ യാത്രക്കിടെ സവർക്കറിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് നടന്ന മീഡിയ വൺ ചാനലിലെ ഫസ്റ്റ് ഡിബേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. അതിനാണ് ഈ ഹിന്ദുത്വ ആചാര്യൻ ഗോൾവാൾക്കറേയും രാഹുൽ ഈശ്വർ ചർച്ചയിൽ വലിയ രൂപത്തിൽ ന്യായീകരിച്ചു വെച്ചത്. നമ്മൾ എന്നും ഒരാളെ വില്ലനായിട്ട് കാണരുത്. ഇത് ഈ പറഞ്ഞ മീഡിയ വൺ, എന്തതിൻ്റെ പേര്, മീഡിയ വൺ ആണോ, മീഡിയ വൺ ചാനലിലെ അവർക്കുള്ള ഉപദേശമാണ്. മീഡിയ വൺ ചാനലുകാർക്ക് ഇത്തരം ആളുകളോടാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. അതങ്ങനെ അതെന്തോ ആകട്ടെ, അവരുടെ ബിസിനസ്. ഈ വില്ലൻ അല്ലെങ്കിൽ നായകൻ എന്നൊക്കെ സിനിമയിൽ മാത്രമാണ് സ്ഥിരം വില്ലനുള്ളത്. എല്ലാ സമയത്തും എല്ലാ ഷെയ്ഡിലും മോശമായിട്ടുള്ള വില്ലൻ, എല്ലാം തികഞ്ഞൊരു നായകൻ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ കാണില്ല. സ്ഥിരം വൈറ്റും സ്ഥിരം ബ്ലാക്കൊന്നും യഥാർത്ഥ ജീവിതത്തിലില്ല, ഗ്രേ ആണുള്ളത്. അത് ഏറിയും കുറഞ്ഞു വിരിക്കും. RSSന്റെ പ്രവർത്തനത്തോട് ഞാൻ വലിയ രീതിയിൽ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട്. RSS എൻ്റെ ഹൃദയത്തിലാണ് എന്നർത്ഥം. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. പയ്യൻ, മഹാത്മാഗാന്ധിയുടെ മരണത്തിന് RSSന് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നമുക്കാർക്കും വിശ്വാസമില്ല, കാരണം മഹാത്മാഗാന്ധി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ആളല്ലേ. അപ്പോൾ പിന്നെ ആ മരണത്തിന് എന്തിനാ RSSന് പങ്ക്? അപ്പോൾ ഇനി RSSകാരൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണെന്ന് അറിയില്ല കേട്ടോ. ഓട്ടോറിക്ഷ ഇടിച്ചിട്ടാണ് മരിച്ചതെന്ന് കേട്ടിട്ടുള്ളത്. സവർക്കറിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. കാര്യം നമുക്ക് എൻ്റെ കാര്യം നമുക്ക് പുടി കിട്ടിയിട്ടാ. സവർക്കറിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. കാരണം എന്താണ്? തൻ്റെ ജീവിതത്തിൽ 4000 ദിവസം കൂടുമ്പോൾ, എത്ര വർഷമായി അറിയാൻ ആലോചിക്കണം, 10 വർഷമായി, 365 ദിവസമാണല്ലോ ഒരു കൊല്ലം, 3650 ആകുമ്പോൾ എത്രയായി, 10 വർഷമായി, അതിൽ കൂടുതൽ 4000. അപ്പോൾ 10-12 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ് അദ്ദേഹം. ഏത് ജയിലിലാണാവോ കിടന്നേ. അതിന് ഗുരുജി ഗോൾവാൾക്കറിൻ്റെ അതിന് ഉത്തരം കിട്ടാൻ ഗുരുജി ഗോൾവാൾക്കർ തന്നെ വരേണ്ടി വരും. ഏത് ജയിലിലാണ് കിടന്നതെന്ന് പറയാം. ഇവിടുത്തെ ഇപ്പോൾ നമ്മളുടെ സർസംഘചാലകുണ്ടല്ലോ മോഹൻ ഭാഗവത്, അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഇരട്ടു നോക്കും. അദ്ദേഹം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. ഗോൾവാൾക്കർ മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും നമ്മുടെ ശത്രുക്കളാണെന്ന് ഒരിക്കലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളെ നന്നാവാൻ വിടില്ലേ. അദ്ദേഹം ഒരിക്കൽ എഴുതി വെച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോശം കൊണ്ടായിരിക്കും എഴുതി വെച്ചതാണ്. പക്ഷേ തൻ്റെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഗോൾവാൾക്കർ മാറിയിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് മഹാത്മാഗാന്ധിയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറാണ്. അദ്ദേഹത്തിൻ്റെ അറിവാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ഈ ബുദ്ധിയില്ലാത്തവൻ്റെ ബുദ്ധിയിൽ അങ്ങനെ ഒരു അറിവ് ഇതിവിടെ വന്നിട്ടില്ല കേട്ടോ. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഗോൾവാൾക്കർ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, യൂണിഫോം സിവിൽ കോഡ് അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. എല്ലാം ഏകീകൃതമാക്കുക, ഉയരം കൂടിയ ആളും ഉയരം കുറഞ്ഞ ആളെയൊക്കെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് തല ഇങ്ങനെ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വെട്ടിക്കളയുക. ഒരേ ഉയരമുള്ള മനുഷ്യൻ മാത്രമേ ഇവിടെ മതി. അങ്ങനെ യൂണിഫോം സിവിൽ കോഡ്, അയ്യേ അത് വിരുദ്ധമാണ് എന്ന് ആദ്യം പറഞ്ഞ് ഗുരുജി ഗോൾവാൾക്കറാണ്. ഈ ബുദ്ധിയില്ലാത്തവൻ്റെ ബുദ്ധിയിൽ അങ്ങനെ ഒരു ബുദ്ധി കയറിയിട്ടില്ല കേട്ടോ ഇതുവരെ, എൻ്റെ അറിവ് ഒഴിവായിരിക്കാം. അതേസമയത്ത് രാഹുൽ ഗാന്ധിയുടെ സവർക്കറെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ചൂടുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചിട്ടുള്ളത്. ഇപ്പം ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും അമേരിക്കയിലൊക്കെ ഇതാ ചർച്ച എന്നാണ് പറയണത്. സവർക്കറെ ബ്രിട്ടീഷുകാരെ സഹായിച്ചുവെന്നും ഭയം നിമിത്തം ദയാഹർജികൾ എഴുതിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞതല്ല, അദ്ദേഹം അതിൻ്റെ രേഖകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആർക്കൈവ്സുള്ള രേഖകൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ പറയുന്നതല്ല. വെറുതെ പറയുന്ന സ്വഭാവമാണ് ഇത്തരം ആളുകൾ, അതായത് ചാണകം മണുത്താൽ മതി പിന്നെ അവർ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും, നോളെ പറഞ്ഞുകൊണ്ടിരിക്കും.
താൻ ബ്രിട്ടീഷുകാരുടെ സേവകനാകാൻ യാചിക്കുന്നുവെന്ന് വി ഡി സവർക്കറുടെ കത്തും രാഹുൽ കാണിച്ചിരുന്നു. കാണിച്ചിട്ടുണ്ട്. ആ കത്ത് അദ്ദേഹത്തിൻ്റെ കത്തല്ലെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആർക്കൈവ്സിൽ വെച്ചിട്ടുള്ള കത്താണത്. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ അക്കോളയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഈ കത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ആ കത്ത് ഈ പറഞ്ഞ വി ഡി സവർക്കറുടേതല്ല എന്ന് പറയാമല്ലോ. പക്ഷെ അല്ല എന്ന് പറയുന്ന സമയത്ത് പിന്നെ അത് എവിടെയും സൂക്ഷിച്ചു വെക്കരുത്. പിന്നെ ഇത് കാലാകാലങ്ങളായിട്ട് ചരിത്രരേഖയായിട്ട് എഴുതി വെച്ചിട്ടുള്ള കത്താണത്. ആ കത്താണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് മേല ചിട്ടിനായിയേ, ഇത് എൻ്റെ ചിട്ടിയല്ല, പുസ്ക ചിട്ടിയേ, ആരുടെ? അദ്ദേഹം പറഞ്ഞത് എന്താ അറിയാമോ? സവർക്കർ ജി കസ് ചിട്ടിയേ. ആ സവർക്കറുടെ എന്നല്ല പറഞ്ഞത്, സവർക്കർ ജിയുടെ ചിട്ടി. അത് അദ്ദേഹത്തിൻ്റെ മര്യാദ. മൂന്ന് ഭാരതരത്നങ്ങളിൽ വീട്ടിലുള്ള പെടുന്ന പയ്യനാണ് അദ്ദേഹം. പപ്പുമോൻ വെറും പപ്പുമോനിൽ നിന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെങ്കിലും പലർത്തും ചൊറിയും കടിയും ഇളകിയിട്ടുണ്ട്, കുരുപൊട്ടൽ ഇളകിയിട്ടുണ്ട്. മൂന്ന് പ്രധാനമന്ത്രിമാരുടെ കൊച്ചുമോനാ. നമ്മുടെ വീട്ടിലൊരു പഞ്ചായത്ത് മെമ്പറിന് നമ്മളെന്താ പറയുക, ഞാനേ ആ പഞ്ചായത്ത് മെമ്പറുടെ മരുമോനെന്നൊക്കെ പറഞ്ഞു കളയും. ഇത് മൂന്ന് പ്രധാനമന്ത്രിമാരാ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, അവരെ രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനാണ്. ഇതുവരെ നുണ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല, അനാവശ്യമായിട്ടുള്ള ചട്ടമ്പി വർത്താനം പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. ഈ ജോഡോ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഈ ജോഡോ യാത്ര എന്നല്ലേ, ബോഡോ യാത്ര, ജോഡോ യാത്ര എന്തായാലും പറയാ, എന്തോ ആട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ജോഡോ യാത്ര, ഈ ജോഡോ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഞാൻ പോലും വിശ്വസിച്ചു, എന്തിനാ ഇങ്ങനെ ഈ കാൽനടയായിട്ട് എത്ര പോകാൻ പറ്റും, കാല് കടക്കില്ലേ. അദ്ദേഹമൊക്കെ കാർ ടു കാർപ്പറ്റ് ജീവിതം നയിച്ചാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ കാലം മാറിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അത് ഗാന്ധി ഫാമിലിയുടെ വിത്ത് തന്നെയാണ്. ഇവിടെ രാജീവ് ഗാന്ധി പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു, ഗാന്ധി ഫാമിലി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചു. കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വിത്ത് തന്നെയാണത്. അത് മുളച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു അശ്വത്ഥമാണെന്ന്, നാൽവൃക്ഷമാണെന്ന് അപ്പോൾ മനസ്സിലായത്. ഇപ്പോൾ കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. ഞാൻ ഇന്നലെ ആ യാത്ര ഇങ്ങനെ കണ്ടു, ആ താടി വളർത്തിയിട്ട്. അതിൽ ഒരു കാര്യം മനസ്സിലായി, അന്തസ്സും മാപ്യാത്വവും തറമാടിത്വവും ആ മുഖത്ത് കളിവിളയാടുന്നുണ്ട്. എപ്പോഴും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരമ്മ ടീച്ചറാണ്, അവരെപ്പോഴും മോഡിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. പക്ഷെ ഇന്നലെ അവർ വാക്കുമാറ്റി പറയുക, സ്വാമിജി നമ്മളുടെ രാഹുൽ ഗാന്ധി നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടോ എന്ന്. എന്നിട്ട് അവർ പറയുകയാണ്, ഇത്രയും തണുപ്പുണ്ടായിട്ട് പോലും കേരളത്തിലെ ആൾക്കാർ പോലും ചെവിയിൽ പഞ്ഞി വെച്ച് തലയിൽ മറ്റേ മങ്കി ക്യാപ്പിട്ട് കോട്ടും സൂട്ടിട്ട് പുറത്ത് കിടക്കുമ്പോൾ ഉത്തരേന്ത്യയിലുള്ള അദ്ദേഹം ഒരു ജാക്കറ്റ് പോലും ഇടുന്നില്ല, ഒരഴഞ്ഞ ഡ്രസ്. അങ്ങനെയൊക്കെ എന്തിൻ്റെ പോരായ്മയാണ്? പോരായ്മയുണ്ട്. ചില കാട്ടായങ്ങൾ കാണിക്കുന്ന പ്രാകൃത സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഇടിഞ്ഞ പേഴ്സണാലിറ്റി അദ്ദേഹത്തിനില്ല, അതിൻ്റെ പോരായ്മയുണ്ട്. ഏത് ഡ്രസ്സിട്ടാലും, എത്ര അഴഞ്ഞ ഡ്രസ്സിട്ടാലും, മീബാർ ചപ്പലിട്ടാലും അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മോനാ, ഇന്ദിരാഗാന്ധിയുടെ മോൻ്റെ മോനാ, ജവഹർലാൽ നെഹ്റുവിൻ്റെ മോളുടെ മോൻ്റെ മോനാ. ആ ബോധം അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കയറി വന്ന സമയത്ത് ഞാനൊന്നും പറയാറില്ല, അതായത് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവരും പറഞ്ഞു പപ്പുമോൻ പപ്പുമോൻ എന്ന് വിളിച്ച് കൂവിയത് ഇതേ സംഘപരിവാറിൻ്റെ ആളുകളാണ്. ഇപ്പോൾ പലതും പറ്റാണ്ടായി തുടങ്ങി. പപ്പുമോൻ എന്നുള്ള വിളി നിലച്ചു, കാരണം നമുക്ക് വേണ്ടത് ആ പപ്പുമോനെയാണ്. ജനക മഹാരാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ശത്രുശൂന്യമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയുള്ള രാജ്യത്തേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് സാത്വിക സമൃദ്ധിയുള്ള രാജ്യം എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അദ്ദേഹം ഒരു കർഷകനായിരുന്നു, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ സ്വർണ്ണക്കൊട്ടാരൊന്നുമല്ല അന്ന്. ആ സാത്വിക സമൃദ്ധി കൊതിക്കുന്ന ശ്രീരാമൻ്റെ നാട്, ശ്രീരാമൻ സാത്വിക സമൃദ്ധിയാണ് കൊതിച്ചത്. സത്യസന്ധനായിരുന്നു അദ്ദേഹം, പറഞ്ഞ വാക്ക് പാലിക്കുന്നതിനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആളുകളുടെ നാടാണ് നമുക്ക്, അങ്ങനെയുള്ള നേതാക്കന്മാരാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എല്ലാത്തരം വികടത്തരങ്ങളും എല്ലാത്തരം തെരുവ് പരിപാടികളും കൊണ്ട് ആളുകളെ വിജൃംഭിപ്പിക്കുന്ന നേതാക്കന്മാർക്കൂടെ നിലനിൽപ്പുണ്ടാവില്ല. അത് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്.
ഏതായാലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു തോന്നലുണ്ട്. രാഹുൽ ഗാന്ധി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിത്തീരും, ആകും, ആകണം. രാഷ്ട്രീയമല്ല ഞാനിവിടെ പറയുന്നത്, കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ രാഷ്ട്രീയമല്ല ഇവിടെ പറയുന്നത്. ആ വ്യക്തി, ആ വ്യക്തിയുടെ മഹിമ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ പള്ളിക്കാരെയും പട്ടക്കാരെയും സന്യാസാശ്രമങ്ങൾ സന്യാസി വരിയന്മാർ ഇവരൊന്നും കാണാനല്ല നടന്നിട്ടുള്ളത്, അത് റോട്ടിൽ കൂടെ നടക്കുന്നു, തെരുവിലൂടെ നടക്കുന്നു, ചായക്കടയിൽ കയറുന്നു, സാധാരണക്കാരുടെ അടുത്ത് തോളത്ത് കൈയിടുന്നു, കുറച്ച് നടന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സമയം കാറിൽ, അതുമല്ല ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നി. നിങ്ങൾ പറയും, ഏയ് സ്വാമി ഇത്ര കാലം ഇങ്ങനെ ആയിരുന്നല്ലോ, എ വൈസ് മാൻ ചേഞ്ചസ് ഹിസ് മൈൻഡ്, എ ഫുൾ നെവർ. തലയ്ക്കകത്ത് കുറച്ച് വിവരമുണ്ട്, എനിക്ക് വിവരമുണ്ട്. തലയ്ക്ക് വിവരമുള്ള ആൾക്കാർ അവരുടെ ചില ആറ്റിറ്റ്യൂഡുകൾ മാറ്റും, കാരണം അവർ കാര്യങ്ങൾ കണ്ടറിയുന്നവരാണ്. ഏതായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ കുട്ടികുറക്കനെ, കുട്ടികുറക്കനാ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഞാനൊരു RSS-കാരനാണ്, അറിയാടോ അറിയാടോ, താനിതൊക്കെ ആണെന്നറിയാടോ, തനിക്കിതല്ലാതെ ആകാൻ മറ്റൊന്നാകാൻ അറിയില്ലെന്ന് അറിയാടോ. ശബരിമലയിൽ എല്ലാ ചട്ടമ്പികളും അവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്ന് കയറിയപ്പോൾ, ഈ കൊറോണ മറ്റേ എന്തായാലും പറയാം, മറ്റേ വെള്ളപ്പൊക്കത്തിന് മുമ്പ് വന്ന് കയറിയിട്ട് അവിടെ ആ മറ്റേ എന്തായാലും പറയാം മറ്റേ അയ്യപ്പ ക്ഷേത്രം മാശത്തിലേക്ക് ചാണകത്തിൽ വലിച്ച് മുക്കിയിട്ടുമല്ലോ അവിടെ അയ്യപ്പ സംസ്കൃതി അടക്കം. അതിൻ്റെ മുൻനിരയിൽ നിന്ന് സംഘപരിവാറിൻ്റെ നേതാവായിട്ട് ചമഞ്ഞു വന്ന് നിന്ന നിങ്ങൾക്ക് അന്നേ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണെന്ന്, നമുക്ക് അന്നേ അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഒന്ന് വളച്ച് ഒടിച്ച് പിരിച്ച് ചതച്ച് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ RSS-കാരനല്ല, പക്ഷെ RSS-നോട് പ്രേമമുണ്ടെന്ന്, ഞാൻ ഗുരുജി ഗോൾവാൾക്കറിൻ്റെ ആരാധകനാണെന്ന്. കഴിഞ്ഞില്ലേ, അങ്ങനെ കുറുക്കൻ വീണ്ടും കുറുക്കനായി നടത്തം. അങ്ങനെ എലി മലയായി, മല എലിയായി എന്ന് പറഞ്ഞ പോലെ അവസാനം തനി നിറം കാണിച്ചു. അതാണ് ഉണ്ടായത്. നമസ്കാരം.